നമസ്കാരം. കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. വിസ്മയ കേസിൽ കിരണിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 12 തിങ്കളാഴ്ച പരിഗണിക്കും. കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയിൽ കിരണിന് വേണ്ടി അഡ്വക്കേറ്റ് ബി എ ആളൂർ മുഖാന്തരം ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ബഹുമാനപ്പെട്ട ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതി കിരൺകുമാറിന്റെ ജാമ്യം പ്രോസിക്യൂഷന്റെ എതിർപ്പിനെ തുടർന്ന് തള്ളിയിരുന്നു. കേസ് പരിഗണിച്ച കോടതി സർക്കാരിനും അന്വേഷണ ഉദ്യോഗസ്ഥനും നോട്ടീസ് അയക്കുകയും പ്രതിയായ കിരൺകുമാറിന് ജാമ്യം നൽകാതിരിക്കാൻ കാരണങ്ങൾ വ്യക്തമാക്കുന്നതിന് ഉപദേശം നൽകിയതായി അഡ്വക്കേറ്റ് ബി എ ആളൂറിന്റെ ജൂനിയർ സൂര്യരാജ് എൻ എസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കിരൺകുമാറിനെതിരെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കില്ല എന്ന ആരോപണമാണ് ജാമ്യാപേക്ഷയിൽ ആരോപിച്ചിട്ടുള്ളത്. ഈ മാസം 12 കൊല്ലം ജില്ലാ കോടതിയിൽ നേരിട്ട് ഹാജരായി കിരൺകുമാറിനു വേണ്ടി ശക്തമായ വാദമുഖങ്ങൾ നിരത്തുമെന്ന് കൊച്ചിയിലെ ആളൂർ അസോസിയേറ്റ്സ് ഓഫീസ് അറിയിച്ചു. വിസ്മയ കേസിൽ ആളൂരിന്റെ എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുന്ന രീതിയിൽ പോലീസിന്റെ സഹായത്തോടെ അഡ്വക്കേറ്റ് സേതുനാഥൻ പിള്ള പ്രോസിക്യൂഷനു വേണ്ടി അന്നേ ദിവസം കോടതിയിൽ ഹാജരാകേണ്ടതാണ്. ഒരുവിധത്തിലും കിരണിന് ജാമ്യം കൊടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് അഡ്വക്കേറ്റ് സേതുനാഥ് പിള്ള മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരാൻ പോകുന്ന 12 കൊല്ലം കോടതിയിൽ വീണ്ടും മാധ്യമങ്ങളെ കൊണ്ട് നിറയും എന്ന് ഏതാണ്ട് ഉറപ്പായി. ന്യൂസ് ഡെസ്ക്, കേരളീയം.